എന്ത് ചെയ്യണം, ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഭാഷയുടെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഭാഷ നിലനിൽക്കുന്ന ഉത്കൃഷ്ടമായ ആ സംസ്കാരത്തിൽ കൂടിയാണ് നിലനിൽക്കേണ്ടത്. അതുകൊണ്ട് ഭാഷയുടെ സ്ട്രക്ചറല്ല നമ്മൾ പഠിക്കേണ്ടത്, അതിൻ്റെ ഗ്രാമർ വ്യാകരണം വേറെ പഠിക്കണം. അതൊരു ശാസ്ത്രമാണ്, എന്താണ് വേദാന്ത ശാസ്ത്രം പോലെ, ന്യായശാസ്ത്രം പോലെ, മീമാംസ പോലത്തെ ശാസ്ത്രമാണ്. അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തിനാണ് വ്യാകരണം എന്നറിയാൻ പറ്റൂ. ഈ നന്മ തിന്മകളെ തിരിച്ചറിയാൻ, ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ, പുണ്യപാപങ്ങളെ തിരിച്ചറിയാൻ വ്യാകരണം പഠിക്കണം. അല്ലേ, വീട്ടിൽ വെണ്ടക്ക എടുക്കുമ്പോൾ ചീത്തയായാലാണ് എന്ത് ചെയ്യും, മാറ്റിക്കളി, ഇത് കൊള്ളില്ല, ഇത് ഉപയോഗിക്കരുത്. ഇതൊക്കെ വ്യാകരണം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആദ്യത്തെ ബാലപാഠം മുതലാണ്. ഇത് ആർക്കാ വ്യാകരണം വേണ്ടാതെ? എല്ലാവർക്കും വേണം. കാരണം ഇതൊരു ശാസ്ത്രമാണ്. ഇത് ചീത്തയാണ്, ഇത് ചെയ്യരുത്, നല്ലതാണ് ചെയ്യണം എന്ന് നന്മ തിന്മകളെ വേർതിരിച്ചറിയിക്കാനുള്ള ഒരു വലിയ ശാസ്ത്രമാണ് വ്യാകരണമാണ്. ഇവിടെ എന്താണ് വേദാംഗമായ വ്യാകരണ ശാസ്ത്രം ലക്ഷ്യം. അതുകൊണ്ട് എന്താ രാമായണത്തിൽ പോലും നമ്മൾ എന്താ ഹനുമാന്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുഗ്രീവൻ എന്താ ഹനുമാനെ രാമകൃഷ്ണന്മാരുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ അവിടെ രാമകൃഷ്ണന്മാരോട് നിങ്ങൾ ആരാണ്, എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകാനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ വേഷം കണ്ടിട്ട് നിങ്ങൾ ഋഷികുമാരന്മാരാണ്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ അമ്പും ഇല്ലും ഉണ്ടല്ലോ, അതുകൊണ്ട് ഭാര്യയുടെ ചാരന്മാരായിരിക്കും ഞാൻ ആശങ്കിക്കാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ ഹനുമാന്റെ ചോദ്യം പെട്ടിട്ട് രാമൻ ലക്ഷ്മണൻ പറയും, നോക്കൂ ലക്ഷ്മണൻ, ഇല്ലൊരു അപശബ്ദമെങ്ങുമേ വാർത്തിങ്കിൽ നല്ല വയ്യാകരണൻ വടുനിർണയം. ഒരു ദുഷ്ടശബ്ദം ഇയാൾ പറഞ്ഞിട്ട് ഇയാൾ വ്യാകരണം വെച്ചാണ് രാമൻ ലക്ഷ്മണൻ പറയാം. നല്ല വാക്കുകൾ ഉച്ചരിച്ച് കേൾക്കുമ്പോൾ അറിയാം ഇയാൾ വ്യാകരണം പഠിച്ചിട്ടുണ്ട്. നല്ല വയ്യാകരണൻ വടു നിർണയം, ഋതം ഋജു മൃദു സ്ഫുട, ഇതാണ് ഭാഷ ഉപയോഗിക്കുന്നതിൻ്റെ നാല് അടിസ്ഥാനപരമായ ഘടകങ്ങൾ. എന്താണ് ഋതമായതേ പറയാം, ഋതം എന്ന് വെച്ചാലോ അനുഭവിച്ചറിഞ്ഞ സത്യം, അതാണ് ഋതം. ഋതമായതേ പറയാവൂ, സത്യം അവർ പറഞ്ഞു കഴിച്ചുമ്പോൾ വിളിച്ച് പറയരുത്. എന്ത് ചെയ്യണം, പരീക്ഷിച്ച് അനുഭവിച്ച് നോക്കുന്നത് സത്യമാണോ, ആണെങ്കിൽ അത് പറയാം. അതുപോലെ ഋതം ഋജുവായിരിക്കണം, വളർത്തി കിട്ടി പറയരുത്. എന്ത് ചെയ്യണം, നേരെ ചോദ്യം പറയണം. നമ്മൾ പറയും വളർത്തി കിട്ടി പറയാം, നേരെ ചോദ്യം കാര്യങ്ങൾ അതെ എങ്കിൽ മാത്രമേ ഭാഷ അവിടെ ബലിഷ്ടമാവുള്ളൂ. വ്യാകരണം അതിൻ്റെ അനുശാസനമാണ് ഋതം ഋജു. ഇനി എന്താണ്, മൃദുവായിരിക്കണം. കടുകട്ടിയായ വാക്കുകളൊന്നും ഉപയോഗിച്ച് എന്ത് ചെയ്ത് സംഭാഷണത്തിൽ ഏർപ്പെടരുത്. നിത്യേനെ നമ്മൾ സംഭാഷണം ചെയ്യുമ്പോൾ മൃദുവായ ഭാഷ മാത്രമേ നാം ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലായിരുന്നു. ഭഗവതിയുടെ ഒരു ശ്ലോകമാണ്, ആ ശ്ലോകത്തിലെ ഒരു വരിയാണ്. ഇത് കാവ്യഭാഷയിലാണ്, സംഭാഷണ ഭാഷയിൽ മൃദുവായ പദങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ കടുപ്പിയായ വാക്കുകൾ